السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين برضا الله، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون. يا رب بالمصطفى، يا رب بالمصطفى، بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم، എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ആ മീത്തുള്ള ആള് ഒന്ന് തായ ഇറങ്ങിയിട്ട് കസാല പിടിച്ചോളി, എന്നിട്ട് ഇവിടെ ഇരുന്നാൽ മതി. ഇൻഷാ സ്വലാത്തിലേക്ക് നേരെ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനാ മല്ലാഹ് يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم. الصلاة والسلام عليك يا رسول الله. خذ بأيدينا، قلت حيلتنا، أدركنا يا رسول الله. انظرنا رسول الله، اغسلنا يا رسول الله. الله سبحانه وتعالى بنار مت رسول الله صلى الله عليه وسلم തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തുപോയ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തന്ന് അവൻ്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ കൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടി ആണ് പെണ്ണ് ചെറുത് വലുത് റബ്ബെ മുഴുവൻ മുഅ്മിനീങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങൾ ഹലാലായത് മുഴുവനും ഇഹസിലാക്കണേ അല്ലാഹ്. മുഴുവൻ രോഗങ്ങൾക്കും നീ ശിഫ തരണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ, വയല് നിങ്ങൾ കേട്ട് ഇനി വയല് പറയണ്ടല്ലോ. നല്ല വയല്. പേരോട് ഉസ്താദിൻ്റെ മകൻ, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാന് വയല് പറയുന്നില്ല ഇൻഷാ അല്ലാ. ഇനി തങ്ങളും കൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് നാട്ടിലെത്തൂല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. നിങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കുക ഇൻഷാല്ലാ. കൂടുതൽ സംസാരിക്കുന്നില്ല, നേരെ സ്വലാത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മജ്‌ലിസ് വസീലത്തുല്ലാ എന്ന ഈ സ്വലാത്തിൻ്റെ മജ്‌ലിസ്. അൽഹംദുലില്ലാ, മഹാന്മാർ അവര് പറഞ്ഞു തന്നതനുസരിച്ച് ഇവിടെ ചൊല്ലി
ഹബീബായ തങ്ങളോട് സലാം പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ പടച്ച റബ്ബിനോട് പറയുന്ന ഏറ്റവും വലിയ മജ്ലിസാണ് മജ്ലിസ് വസീലത്തുള്ള എന്ന മജ്ലിസ്. ഇവിടെ നേരത്തെ എന്റെ അരികിലേ വന്ന് ഒരാള് പറഞ്ഞു, തങ്ങളെ എന്റെ അദ്ദേഹം നമ്മുടെ മുമ്പിലുണ്ട്, അദ്ദേഹം പറയാണ് എനിക്ക് എച്ച് ഐ വി എയ്ഡ്സ് രോഗമായിരുന്നു, അല്ലാഹു അത് ശിഫയാക്കി തന്നിട്ടുണ്ട്. അത് വളരെ രഹസ്യമായിട്ട് അതിന്റെ റിപ്പോർട്ട് എനിക്ക് കാട്ടിച്ചു തന്നു. ഇത് ഹബീബായ തങ്ങളുടെ മോജിസത്താണ് എന്ന് അദ്ദേഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. അല്ലാഹു ഞങ്ങൾക്കുള്ള മാരക രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാത്തിരെ സംരക്ഷിക്കട്ടെ. ഈ സദസ്സിലുണ്ട് ഏതെങ്കിലും വഹാബികള് വിവരമില്ലാത്തവർ എന്തെങ്കിലും പറയുമ്പോൾ അതിന്റെ പിന്നാലെ നാം പോയി കൂടാ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇപ്പോൾ തന്നെ എല്ലാവരും വാച്ചിൽ നോക്കുകയാണ്, സമയത്തിനായി ഇൻഷാല്ലാ ഇന്ന് ഹബീബായ തങ്ങളുടെ പേരിലുള്ള ഈ സലാത്തിന്റെ മജ്ലിസ് വെള്ളിയാഴ്ച രാവ് തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന വിയർപ്പിന്റെ ഒരു അംശം നമ്മുടെ മജ്ലിസുകളിൽ ഉണ്ട്. ഹബീബായ തങ്ങളോട് എല്ലാ നിലക്കും പറയാൻ പറ്റിയ ഒരു മജ്ലിസാണ് ഇന്നത്തെ മജ്ലിസ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഇതിനു വേണ്ടി സഹായം തന്നവരുണ്ട്. നേരത്തെ സൗദിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ നമ്മുടെ സ്വലാത്തിൽ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയ പ്രവർത്തകരുണ്ട്, കഴിഞ്ഞ മാസം മുതൽ ഈ മാസം വരെ, അതുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇന്ന് ലോകത്ത് വഴന്ന് പറയുന്നവർ ധാരാളമുണ്ട്, പക്ഷേ പ്രവർത്തിക്കുന്നവർ ഇന്ന് ഇല്ല, ചെയ്യുന്നവർ ഇന്ന് ഇല്ല, കാണുന്നില്ല. പ്രവർത്തിക്കുന്നവർ വളരെ തുച്ഛമായ കാലമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഈമാനുള്ളവൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈമാനുള്ളവൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഈമാൻ എങ്ങനെയാണ്? ഒന്നാമതായിട്ട് ഈമാൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവന്റെ നിസ്കാരത്തിൽ നല്ല ഭയഭക്തി നല്ല ഖുശൂഉ ഉള്ള മനുഷ്യനാണ്. ഈമാനുള്ളവനെ കുറിച്ച് പഠിപ്പിച്ചുതരാണ് അല്ലാഹു. എന്താണ് അവന്റെ നിസ്കാരത്തിൽ നല്ല പേടിയുള്ള മനുഷ്യനാണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈമാനുള്ളവനെ പരിചയപ്പെടുത്താൻ. നേരത്തെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ മകൻ ഇവിടെ ഒരുപാട് വിശദീകരിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ഇതൊക്കെ ഈമാനുള്ളവന്റെ അടയാളമാണ്, ഇതൊക്കെ ഈമാനുള്ളവന്റെ അടയാളങ്ങളാണ് അല്ലാഹു പരിചയപ്പെടുത്തിയത്. അവൻ മോശമായത് സംസാരിക്കൂല, അവൻ അവന്റെ ഗുഹ്യസ്ഥാനത്തെ അവൻ സൂക്ഷിക്കുന്നവനാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ എനിക്ക് സ്വർഗം തരണേ നബിയേ, സ്വർഗം എനിക്ക് തരണേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടി, രണ്ട് സാധനത്തെ സൂക്ഷിച്ചാൽ നിനക്ക് ഞാൻ സ്വർഗം ഉറപ്പു തരാ. ഒന്നാമത്തെ സാധനം എന്താണ്? നമ്മുടെ നാവ്. രണ്ടാമത്തത് ഗുഹ്യസ്ഥാനം. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈ രണ്ട് സാധനം നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ എല്ലാ പ്രവർത്തനവും നന്നാക്കുകയാണ്.
ആ മനുഷ്യൻ രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് വയല് പറയുന്നില്ല, വയല് നിങ്ങൾ കേട്ടു. നമ്മുടെ നാവിനെയും നമ്മുടെ രഹസ്യഭാഗങ്ങളെയും നമ്മുടെ മുഴുവൻ അവയവങ്ങളെയും സൂക്ഷിക്കേണ്ട ഒരു കാലമാണ് ഇപ്പോ. കാസർഗോഡ് ജില്ലയിലും അതുപോലെ ഒരുപാട് ജില്ലകളിൽ വലിയ കാറ്റടിച്ചു, വലിയ കാറ്റ് അടിച്ച് വീശിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഒരു പുതിയ വാർത്തയാണ്, കേരളത്തിൽ സുനാമി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇല്ലേ, സുനാമി ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾക്കിന്ന് അഞ്ചു നേരത്തെ നിസ്കാരത്തിന് സമയമില്ല, ഖുർആനോദാൻ സമയമില്ല, മറ്റുള്ള സൽക്കർമ്മങ്ങൾക്കൊന്നും സമയമില്ല. സമയം 24 മണിക്കൂറും മൊബൈലിലാണ്. ഇതേ ഇങ്ങനെ തൊട്ടു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമാണ് എന്റെ ശരീരത്തിന് രസം കിട്ടുന്ന സംവിധാനത്തിന് വേണ്ടി മാത്രമാണ് ഇന്ന് എന്റെ ജീവിതം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ യുവാക്കളെ, അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ശരിയായ ഒരു ജീവിതത്തിലേക്ക് മാറിയില്ലെങ്കിൽ നമ്മെ അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ നിർത്തുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ നിന്ന്, മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അവിടുത്തെ ഖബർസ്ഥാനിലേക്കാണ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ഇറങ്ങിയത്. ഏതാണ് ജന്നത്തുൽ ബഖയ് എന്ന് പറയുന്ന വലിയ ഖബർസ്ഥാനമാണ്. ആ ഖബർസ്ഥാനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഖബറിൽ നിന്ന് ഒരു ശബ്ദം വരികയാണ്, അൽ അമാൻ അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ ഒന്ന് രക്ഷിക്കണേ നബിയേ, ഒന്ന് രക്ഷിക്കണേ നബിയേ. ആരാണ്? അതൊരു ചെറുപ്പക്കാരന്റെ, ഒരു യുവാവിന്റെ ഖബറാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ മദീനയുള്ള നിവാസികളോടൊക്കെ വിളിച്ചു പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാ സഹാബത്തിനെയും ഒന്ന് ഒരുമിച്ച് കൂട്ടണം, എന്നിട്ട് അവരോട് പറയണം നിങ്ങളുടെ കുടുംബങ്ങളുടെ ഖബറിൽ പോയി സിയാറത്ത് ചെയ്യാ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോൾ, എന്റെ മുഅ്മിനീങ്ങളെ, എല്ലാ മദീനക്കാരും വരികയാണ് ജന്നത്തുൽ ബഖയിലേക്ക്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് അവിടുത്തെ സഹാബത്ത് വരുന്നു. ഓരോ ഖബറിന്റെ അരികിലേക്ക് അവരവരുടെ കുടുംബങ്ങൾ പോയി സിയാറത്ത് നടത്തുമ്പോൾ ഈ ശബ്ദം കേട്ട ഖബർ ആരുടെ ഖബറാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരാളും ഈ ഖബറിന്റെ ചാരത്തേക്ക് വരുന്നില്ല. അപ്പോഴാണ് വയസ്സായ ഒരു ഉമ്മ, ആ ഉമ്മ നടന്ന് നടന്ന് വരുന്നു ഈ ഖബറിന്റെ ചാരത്തെത്തി. ആ ഉമ്മാനെ ഹബീബായ തങ്ങൾ വിളിച്ചു, ഈ ഖബറിൽ കിടക്കുന്നത് ആരാണുമ്മ? അത് എന്റെ മകനാണ് ഹബീബായ തങ്ങളെ, അതെന്റെ കുഞ്ഞുമോനാണ്, എനിക്ക് ഇഷ്ടമുള്ള എന്റെ കുഞ്ഞുമോനാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് നമ്മളെ പോലെയല്ലോ. ഞാൻ കാണാത്തത് തങ്ങള് കാണൂ, ഞാൻ കാണാത്ത ഖബറിന്റെ അദാബ് തങ്ങൾക്ക് കാണാനുള്ള ശക്തി കൊടുത്തിട്ടുണ്ട് ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഉമ്മയോട് ചോദിക്കുന്നു, അല്ല ഉമ്മ, നിങ്ങളുടെ ഈ കുഞ്ഞുമോനാകുന്ന മോനുണ്ടല്ലോ ചെയ്തു പോയ തെറ്റ് എന്താണ്? ആ തെറ്റൊന്ന് പറയുമോ ഉമ്മ? നല്ല കുഞ്ഞുമോനാണ്, പക്ഷേ ഒരു ദിവസം കള്ളു കുടിച്ചു, അതായത് എന്റെ കുഞ്ഞിമോൻ ലഹരി വസ്തു ഉപയോഗിച്ചു, എന്നിട്ട് എന്റെ മുഖത്തേക്ക് അടിച്ചു.
അമ്മയുടെ മുഖത്തേക്ക് കള്ള് കുടിച്ചപ്പോ അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ ചില ആൾക്കാരുണ്ട് മനസ്സിന് സമാധാനം കിട്ടാൻ, മനസ്സിന് ശാന്തി കിട്ടാൻ, മനസ്സിന് സമാധാനം കിട്ടാൻ കഞ്ചാവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാ, കള്ളിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പറയാൻ തങ്ങളെ, ഞങ്ങൾ കഞ്ചാവ് വലിച്ചിട്ട് അതിന്റെ ലഹരിയിലാണ് ഞങ്ങള്. ഞങ്ങൾക്കുള്ള ലഹരി ഗാഞ്ചയുടെ ലഹരിയല്ല, കള്ളിന്റെ ലഹരിയല്ല, ഞങ്ങൾക്കുള്ള ലഹരി ഏതാണ്? മുത്തായ റസൂലുള്ളാഹി തങ്ങളാകുന്ന ലഹരി എന്റെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകണോ? അതിനെന്ത് വേണോ? ഇതുപോലുള്ള മജ്ലിസു തങ്ങളുടെ പേരിൽ നടക്കുന്ന സലാത്തിന്റെ മജ്ലിസ് എവിടെയുണ്ടോ അവിടേക്ക് ഞാൻ പോകുമെന്ന് പ്രതിജ്ഞ വേണം. സ്വന്തം ഇച്ഛക്കനുസരിച്ച് ഞാൻ ജീവിച്ചുകൂടാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ഉമ്മ പറഞ്ഞു, ഉമ്മാനോട് ഹബീബായ തങ്ങൾ പറയാ, നിങ്ങളെ നിങ്ങളെ മോനടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടുകൂടെ ഉമ്മ. ആ ഉമ്മ പറയാ, ഞാൻ ആ എന്റെ മോനിക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് ആ ഉമ്മയെ വിളിച്ചു, കബറിന്റെ ചാരത്തൊന്ന് നിർത്തിയിട്ട് അതേ കബറിലുള്ള അസാബൊന്ന് കേൾക്കാൻ, കബറിലുള്ള മനുഷ്യന്റെ അത്തഹാസമെന്ന് കേൾക്കാനുള്ള ശക്തി ഈ ഉമ്മാക്ക് ഹബീബായ തങ്ങളങ്ങ് കൊടുത്തപ്പോൾ, അല്ലാഹുവിനോട് ചോദിച്ച് വാങ്ങിക്കൊടുത്തപ്പോൾ പോയി. എന്റെ മകൻ ഇത്രയും വലിയ അസാബിലാണോ? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്റെ ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് നാം പൊറുത്തു കൊടുക്കണം. എത്ര ചീത്തയായ മക്കളാണെങ്കിലും അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണം. നമ്മുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. ആ മക്കളെ നന്നാക്കി എടുക്കേണ്ട കടമ ഉമ്മമാർക്കാണ്. എന്നാൽ ഹബീബായ തങ്ങളാരാണ് ഈ ഉമ്മയെക്കാളും സ്നേഹമുള്ളത്? ഹബീബായ തങ്ങൾക്കാണ്. അതുകൊണ്ടല്ലേ തങ്ങളെ വിളിച്ചിട്ട് ഈ ഉമ്മാനോട് പൊരുത്തപ്പെടിപ്പിക്കുകയാണ്? ആർക്കു വേണ്ടി? ഈ മനുഷ്യന് വേണ്ടി, ഈ നീചമായ മനുഷ്യന് വേണ്ടി ഹബീബായ തങ്ങൾ ശഫാഅത്ത് ചെയ്തിട്ടുണ്ടെങ്കിലേ, ഞാൻ തെറ്റ് ചെയ്ത അടിമയാണെങ്കിലേ, ഞാൻ മോശപ്പെട്ട മനുഷ്യനാണെങ്കിലേ, എനിക്ക് ഹബീബായ തങ്ങളെ വിളിച്ച് പറഞ്ഞ തങ്ങൾ ഒരിക്കലും കൈവടിയൂല എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, നമ്മുടെ കൽബ് നന്നാക്കി എടുത്ത് ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി അഞ്ചു നേരത്തെ നിസ്കാരം വളരെ ഭയഭക്തിയോടെ വളരെ ഖുശുഅോടെ നാം നിർവഹിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നിസ്കാരത്തിന് കൈകെട്ടിയാൽ എന്തൊക്കെയാണ്? തുടരെയായിട്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം അനങ്ങിയാൽ നിസ്കാരം ബാധ്യതയാണ് ഇല്ലേ? നമ്മൾ നിസ്കാരത്തിൽ കൈ കെട്ടിയിട്ടാകുമ്പോഴായിരിക്കും ചിലപ്പോ തലമാന്തല്, തല ചിലപ്പോ തൊപ്പി ശരിയാക്കല്, ചിലപ്പോ അരപ്പട്ട ശരിയാക്കല് ഇന്നാലില്ല. ആ നിലക്ക് നമ്മുടെ നിസ്കാരമായിക്കൂടാ. അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ വളരെ ഇഖ്ലാസോടുകൂടി നിൽക്കുന്ന നിസ്കാരം എന്റെ നിസ്കാരമായിരിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവൻ വിജയിച്ചു. അവന്റെ നിസ്കാരത്തിൽ ഭയഭക്തിയുണ്ട്, അല്ലാഹുവിന് പേടിയുണ്ട്, അവനാണ് വിജയിച്ചു കഴിഞ്ഞവൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നിർത്തുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, തെറ്റ് ചെയ്ത ഒരു ഉമ്മ ഉമ്മയുടെ മകൻ ആ മകനെ അറിയാൻ, ആ കുടുംബത്തെ അറിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ, നബിയേ എന്നെ രക്ഷപ്പെടുത്തണേ അമീനായ നബിയേ എന്ന് പറഞ്ഞപ്പോ,
അന്ന് ഹബീബായ തങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കില് ആ തങ്ങള് ഖിയാമത്ത് നാള് വരെ വരുന്ന മുഴുവൻ ജനങ്ങൾക്കും നേതാവാണല്ലോ. ആ നേതാവിനോടാണ് ഇന്ന് ഞാനും നിങ്ങളും സങ്കടം പറയുന്നത്. അത് സലാത്തിന്റെ മജ്‌ലിസിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ വിളിച്ച് സലാം പറഞ്ഞിട്ടങ്ങ് പറയുമ്പോൾ നമ്മുടെ മജ്‌ലിസിന് അല്ലാഹ് ഇജാബത്ത് തരൂലേ. റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അടുത്ത മാസം സഫർ മാസമാണ്, സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. നമ്മുടെ ഒരുപാട് ജില്ലകളിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ തന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് അച്ഛ കുറെ ചെറുപ്പക്കാർ വന്നു, എന്റെ കയ്യിൽ കാശ് കൊണ്ടു തന്നു. അൽഹംദുലില്ലാഹ്, അവർ ഈ സലാത്തിലേക്ക് നിയ്യത്ത് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ആസിലായി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എന്റെ കയ്യിൽ കൊണ്ടുതന്നത്. അല്ലാഹു ആ കുടുംബങ്ങളിലൊക്കെ സന്തോഷം കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മജ്‌ലിസിനെ സഹായിച്ച സഹകരിച്ച പലരുമുണ്ട്. റബ്ബേ നീ അവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാഹ്, നീ സഹായിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് കാട്ടിച്ചു തരണേ അല്ലാഹ്. തങ്ങൾ കടക്കുന്ന മദീനയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മതി വരുവോളം സലാം പറയാൻ ഭാഗ്യം തരണേ അല്ലാഹ്. തങ്ങളെ ചാരത്തിരുന്നിട്ട് ശഫാഅത്ത് കിട്ടുന്ന ആ സിയാറത്ത് ചെയ്യാൻ എന്തൊരാനന്ദമാണ്. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നിങ്ങൾക്കറിയോ ഹബീബായ തങ്ങളുടെ ചാരത്ത് പോകണോ, എന്നിട്ട് സലാം പറയണം. മൻസാറ ഖബ്രി വജബത്തു ലഹു ശഫാഅതി, എന്റെ റൗള ഒരാൾ സന്ദർശിച്ചാൽ എന്റെ ശഫാഅത്ത് അവർക്ക് നിർബന്ധമാണ്. അല്ലാഹുവേ ഹബീബായ തങ്ങൾ ആദരവോടെ ബഹുമാനത്തോടുകൂടി സന്ദർശിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇനി വരുന്നത് സഫർ മാസമാണ്, പിന്നെ വരുന്നത് റബീഉൽ അവ്വല് മാസമാണ്. അൽഹംദുലില്ലാഹ് ഇപ്പം തന്നെ നമ്മളൊക്കെ തീരുമാനിക്കണം, നമ്മളെ വീടുകളിലൊക്കെ ഒന്ന് ഒരുങ്ങണം. എന്തിനു വേണ്ടി? ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബി. ഉസ്താദുമാരൊക്കെ വയത് പറയുന്നുണ്ട്, അല്ലാഹ് സലാത്ത് ചൊല്ലുന്നുണ്ട്, മലക്കുകൾ ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള മനുഷ്യ എന്ന് പറഞ്ഞാൽ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്കല്ല, അത് മറ്റൊരാൾക്കാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മളുടെ സംസാരം. അങ്ങനെ ആയിക്കൂടാ, അത് തങ്ങൾ മനസ്സിലാക്കണം. ഈ വയന്ന് പറയുന്ന തങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഉസ്താദ് മനസ്സിലാക്കണം, ആ ആയത്ത് എനക്കാണ്, ഞാനാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. നിങ്ങൾക്കറിയോ അൽഹംദുലില്ലാഹ് ഈ വരുന്ന റബീഉൽ മാസമാകുമ്പോ കോടിക്കണക്കിന് സ്വലാത്ത് നമ്മുടെ വീടുകളിൽ ചൊല്ലട്ടെ, നമ്മുടെ മക്കൾ ചൊല്ലട്ടെ, നമ്മുടെ സഹോദരിമാർ ചൊല്ലട്ടെ. കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലി നമ്മുടെ കൽബ് നന്നാക്കിയെടുത്ത് ഹബീബായ തങ്ങളെ കാണുന്ന രീതിയിൽ എന്റെ മക്കൾ വളരട്ടെ, എന്റെ പുള്ളിമക്കൾ വളരട്ടെ, എന്റെ ഭാര്യമാർ വളരട്ടെ, നമ്മുടെ വീടുകളെ ആക്കി മാറ്റണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇല്ല, അതിനൊന്നും സമയമില്ല, എനിക്ക് സമയം തിനാണ്. എന്റെ കുഞ്ഞുമോനിക്ക് മൊബൈല് വാങ്ങിക്കൊടുത്തിട്ട് അത് ഉറങ്ങുന്നില്ലെങ്കിൽ മൊബൈലില് പാട്ട് കേൾപ്പിക്കുകയാണ്, സിനിമ പാട്ടുകളാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് പാട്ട് കേൾക്കണമെങ്കിൽ ഹബീബായ തങ്ങളുടെ മദ്ഹാകട്ടെ. ഞങ്ങൾക്ക് ചൊല്ലാനുള്ളതെങ്കിൽ അത് ഹബീബായ തങ്ങളുടെ മദ്ഹാകട്ടെ. ആ തങ്ങളുടെ പേരിൽ ഒരു മുസ്ലിം വീടിൽ ചെറിയ കുഞ്ഞുമക്കളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ച് ഈ റബീഉൽ അവ്വല് മാസമാകുമ്പോ ഞങ്ങൾ ഇവിടെ 200 കോടിയോളം സലാത്ത് 2 വർഷം മുമ്പ് റബീഉൽ അവ്വല് മാസത്തിന് ചൊല്ലിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വല് മാസമാകുമ്പോ എന്നെ കൊണ്ട് 1 കോടി സലാത്ത് ഞാൻ ചൊല്ലും, അല്ലെങ്കിൽ 10 ലക്ഷം സലാത്ത് ചൊല്ലും, അല്ലെങ്കിൽ 1 ലക്ഷം സലാത്ത് ചൊല്ലും. ഞാൻ വയത് പറയാൻ മാത്രമല്ല, ചൊല്ലണം, തങ്ങൾ ചൊല്ലണം, ഉസ്താദ് ചൊല്ലണം, സമൂഹം ചൊല്ലണം. ഖുർആൻ അതാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യ
സല്ലു ഹബീബായ തങ്ങളുടെ പേരിൽ അല്ലാഹു സ്വലാത്ത് ചൊയ്യുന്നുണ്ട്, മലക്കുകൾ ചൊല്ലുന്നുണ്ട്. ഈമാനുള്ള മനുഷ്യൻ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്ത് ഇൻഷാല്ലാ നമ്മൾ ഓരോരുത്തരും ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോ ഹബീബായ തങ്ങൾക്ക് ഒരു തഹിയത്ത് ഒരു സമ്മാനം കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറയട്ടെ, ഈ മജ്ലിസിൽ ഞാൻ ഒരു 1,000,000 സലാത്ത് ചൊല്ലും എന്ന് പറയുന്ന ആരെങ്കിലും വരാൻ ഈ മജ്ലിസിൽ ഉണ്ടോ? അല്ലാഹു അക്ബർ, നീ ഖബൂലാക്കണേ അല്ലാ. എത്ര പേരുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ കാട്ടിച്ചു തരണേ അല്ലാ. ആ പുന്നാരമുത്തിന്റെ ഭൂമുഖം ഞങ്ങൾക്ക് നീ കാട്ടിക്കണേ അല്ലാ. ആരാണ് ഈ മജ്ലിസിൽ ആരാണെന്ന് കൈവന്നിച്ച് ഞാൻ ഒരു 1,000,000 ഞാനും എന്റെ കുടുംബവും കൂടിയിട്ട് ഞാൻ ചൊല്ലുമെന്ന് പറയും ാള് ഒന്ന് കൈവന്തിച്ച് അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ, ഞങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ ഒരു തൗഫീഖ് ചെയ്യണേ അല്ലാഹു. ഞങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസ് ചൊല്ലുന്ന മജ്ലിസാകണോ? ഹിബത്തുല്ലാഹിൽ ബുഖാരി വലിയ മഹാനാണ്, ചാവക്കാട്. ആ മഹാന് വഫാത്താകുന്നതിന് മുമ്പ് ഞാൻ ചെറിയ പ്രായത്തിൽ ആ മഹാന്റെ അരികിലേക്ക് പോയപ്പോ എന്നോട് പറഞ്ഞു, ഈ കുട്ടിയെ എന്റെ ഉപ്പൂപ്പ കൊണ്ടുപോയപ്പം എന്നോട് പറഞ്ഞു, കുട്ടിയോട് സ്വലാത്ത് ചൊല്ലാൻ പറയണോ? അന്ന് മുതൽ എന്റെ ഓർമ്മ വെച്ചത് മുതൽ ഇൻഷാല്ലാ റബീഉല്ലവല് മാസത്തിൽ നല്ല ഒരു കണക്കനുസരിച്ച് സ്വലാത്ത് ഞാൻ ചൊല്ലാറുണ്ട്. അല്ലാഹു അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളൊക്കെ കോടിക്കണക്കിന് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് കൽബന്ന് നന്നായിട്ട് വണ്ണക്കല്ല് പോലെ ഹബീബായ തങ്ങളെ യഖ്ലയിൽ ഉണർവിൽ തന്നെ കാണാൻ എന്തൊരു ചന്തമാണ്, എന്തൊരു ആവേശമാണ്, എന്തൊരു ഭംഗിയാണ്. റബ്ബേ ധാരാളം പ്രാവശ്യം കാട്ടിക്കണേ അല്ലാ. ആ ഭംഗി പറഞ്ഞറിയിക്കാനുണ്ടോ? അതുകൊണ്ട് ധാരാളം ഈ അടുത്ത സ്വലാത്തിന്റെ മജ്ലിസ് ഇൻഷാല്ലാ അടുത്ത നവംബർ 1 ആയിരിക്കും അല്ലേ. നവംബർ 1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർക്കണമെന്ന് പറയുന്നില്ല. ഇൻഷാല്ലാ ഈ സ്വലാത്തിൽ ഒരു 100-200 കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ ഇവിടെ വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു വീട്ടിൽ നിന്ന് ഒരു 1,000,000 സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നവരാകണം. പറഞ്ഞാ പോരല്ലോ, നമ്മളിങ്ങനെ ആദ്യം ചൊല്ലുമ്പോ നമ്മൾക്ക് മടിപ്പ് തോന്നും, പിന്നെ അതൊന്ന് ക്ലിയർ ആകുകയായ കൽബങ്ങ് നന്നാകുകയായ അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങൾ സ്വലാത്തിന്റെ ആളുകളാ. ഇനി നാളെ ആഖിറത്തിലെത്തിയപ്പോ എന്നെ അറിയുന്ന ആളാരാ? എന്റെ പേരിൽ അധികരിച്ച് സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനാണ്, എന്റെ വളണ്ടിയറാണ്. റബ്ബേ ഭാഗ്യം തരണേ അല്ലാ, തൗഫീഖ് ചെയ്യണേ അല്ലാ, ഹബീബായ തങ്ങളെ കാട്ടിച്ചു തരണേ അല്ലാ. ഇൻഷാല്ലാ ആ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ മദീനയിൽ നിന്ന് ഹബീബായ തങ്ങൾ കാണുന്ന വലിയ മജ്ലിസാണ് ഈ മജ്ലിസ്. 10,000,000 ജനങ്ങൾ അൽഹംദുലില്ലാഹ് ഒരുപാട് നാടുകളിൽ മഴകളെ കൊണ്ടും കാറ്റുകളെ കൊണ്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടും ഈ നാടിലേക്ക് ഈ കുഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങകലെ തലശ്ശേരിയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും അതുപോലെ നമ്മുടെ കേരളക്കരയിൽ നിന്നും അതുപോലെ ഭദ്രാവതിയിൽ നിന്നും കൊടക് ജില്ലയിൽ നിന്നും പല നാടുകളിൽ നിന്നും വന്നവരുണ്ട്. ഒരുപാട് അനുഭവമുള്ളവർ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. വിനീതനായ ഞാൻ ഇൻഷാ അല്ലാ നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ മഗ്രിബ് വരെ ഈ കില്ലൂർ ഉണ്ടാകും. ഇൻഷാ അല്ലാ ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ ഞാൻ ഹബീബായ തങ്ങൾ കിടക്കുന്ന മദീനയിലേക്ക് ഒന്ന് പോകണം. അതിനു വേണ്ടി ഞാനും കുടുംബവും പോകുമ്പോൾ ഇൻഷാ അല്ലാ അവിടെ എത്തി മഖ്ബൂലായ മർളിയായ സിയാറത്ത് ചെയ്യാൻ
ഉംറ ചെയ്യാൻ തൗഫീഖ് കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ കരണം ഇൻഷാ അല്ലാഹ്. ഹബീബായ തങ്ങളെ ചാരത്തെത്തിയിട്ട് നിങ്ങൾ ഈ സലാത്തിന്റെ മജ്ലിസിൽ ഇന്ന് ഹാജരായവരോട് ഞാൻ പറയുന്നു, തങ്ങളുടെ ചാരത്തെത്തിയിട്ട് ഞാൻ ആ തങ്ങളെ ചാരത്തെത്താൻ വേണ്ടി നിങ്ങൾ ദുആ കരണം. തങ്ങളുടെ ചാരത്തെത്തിയിട്ട് മനസ്സറിഞ്ഞ് അദബോടുകൂടി ഹബീബായ തങ്ങളെ കാണുന്ന രീതിയിൽ ആ നിലക്ക് സലാം പറഞ്ഞ് മർളിയായ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ആ റൗള ഷരീഫിൽ വെച്ചു ഹബീബായ തങ്ങളുടെ ചാരത്ത് വെച്ചു ആ ജന്നത്തുൽ ബഖീ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ കടക്കുകയാ. അവിടെ വെച്ചു മക്കയിൽ ഖദീജ റളിയല്ലാഹു അൻഹ കടക്കുകയാ. അവിടെ നിന്റെ ചാരത്ത് നമ്മുടെ ഉപ്പാഭയുണ്ട് അബ്ദുല്ലാഹിൽ ഐദ്രൂസി തങ്ങളുണ്ട്. ആ തങ്ങൾ ജന്നത്തുൽ മുഅല്ലയിലാണ് ഖബർ, മക്കയിലുള്ള ഖബറിൻ സ്ഥാനത്തിലാണ്. അവിടെ ഖദീജ ബീബി മഹദിയവറുകൾ കിടക്കുന്നതിന്റെ ചാരത്ത് തായവാകത്തിറങ്ങി വരുമ്പോ വളച്ച് ഇപ്പോഴും ഞങ്ങളുടെ ഉപ്പാപ്പയാകുന്ന അബ്ദുല്ലാഹിൽ ഐദ്രൂസി തങ്ങളുടെ മഖാം ഇപ്പോഴും ഇങ്ങനെ വളച്ച് കെട്ടിയിട്ട് കാണാൻ. അതുകൊണ്ട് അവിടെയൊക്കെ പോയിട്ട് ദുആ ചെയ്യുമ്പോ ഇൻഷാല്ലാ അത് കബൂലായി കിട്ടാൻ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ കരണം. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും ഇൻഷാല്ലാ. 15 ദിവസം 21-ാം തീയതി 23-ാം തീയതി തിരിച്ച് നാട്ടിലേക്ക് വരും ഇൻഷാല്ലാ. അടുത്ത സലാത്ത് നവംബർ 1-ാം തീയതിയാണ്. നിങ്ങളൊക്കെ മഗ്‌രിബിന് തന്നെ എത്തണം. വലിയ പ്രഗൽഭ വാഗ്മി പ്രസംഗിക്കുന്ന വലിയ പണ്ഡിതന്മാരെ, ഇഖ്ലാസുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവരും ഇൻഷാ അല്ലാ. നിങ്ങൾ നേരത്തെ തന്നെ എത്തി നമ്മുടെ മജ്‌ലിസ് വസീലത്തുള്ള എന്ന ഈ മജ്‌ലിസ് ധന്യമാക്കണം. റബീഉൽ അവ്വൽ എന്ന മാസത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുമ്പോ നിങ്ങളുടെ കയ്യിലുണ്ടാകേണ്ടത് ക്യാഷുകളല്ല, നിങ്ങളുടെ കയ്യിലുണ്ടാകേണ്ടത് വെള്ളമല്ല, നിങ്ങളുടെ കയ്യിലുണ്ടാകേണ്ടത് ഹബീബായ തങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് സലാത്ത് ഞങ്ങൾ ചൊല്ലി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇല്ലേ മൊബൈൽ കാണാൻ, അതേ കളി കാണാൻ, വേണ്ടാത്തത് പറയാൻ, അതുപോലെ കളവ് പറയാൻ നമ്മുടെ മക്കൾ അതിന് വേണ്ടി വെമ്പൽ കൊള്ളുമ്പോ എന്റെ വീട് ഒരു ഇസ്ലാമിന്റെ വീടാകണം, ഹബീബായ തങ്ങളുടെ ആശിഖീങ്ങളുടെ വീടാകണം. ആ നിലക്ക് എന്റെ വീടിനെ മാറ്റിയെടുത്ത് ഈ റബീഉൽ അവ്വൽ മാസത്തെ സ്വാഗതം ചെയ്ത് 30 ദിവസവും ഞങ്ങൾ മൗലിദോതുകയാണ്, ഹബീബായ തങ്ങളുടെ മദ്ഹ് പാടുകയാണ്, സന്തോഷിക്കുകയാണ്. ആരാണ് അല്ലാഹു സന്തോഷിക്കുന്നു? ആ സമയങ്ങളിൽ ഏറ്റവും ദുഃഖിക്കുന്നത് ആരാണ്? ലഅനത്തുല്ലാഹി ഇബ്ലീസാണ്. അവനെ കഴിച്ചാൽ അവന്റെ അനുയായികളാണ്. അത് ആരാണ്? സകല സലഫികളും സകല വഹാബികളും. അവർക്കൊക്കെ ദുഃഖമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങള് അവർ റബീഉൽ അവ്വൽ 12-ന് ആഘോഷിക്കുകയാണ്, മൗലിദോതുകയാണ്, ഹബീബായ തങ്ങളുടെ മദ്ഹ് ചൊല്ലുകയാണ്. ഇതൊക്കെ ഖുർആനാണ്, ഇതൊക്കെ സുന്നത്താണ്, ഇതൊക്കെ ഇജ്മാണ്, ഇതൊക്കെ ഖിയാസാണ്. ഈ നാലാകുന്ന ഏറ്റവും വലിയ ഇസ്ലാമിന്റെ തറയിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ നമ്മളൊക്കെ നടത്തുന്നത്. ആ മൗലിദോദാൻ, സലാത്ത് ചൊല്ലാൻ, ഹബീബായ തങ്ങളുടെ മദ്ഹ് പാടാൻ എല്ലാവരും സജ്ജരാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇല്ലെങ്കിലോ നമുക്ക് വലിയ വലിയ ആഫത്തുകൾ, മുസീബത്തുകൾ അല്ലാഹു തന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ ഈ വെൾത്തങ്കടിയും ഇതിന്റെ പരിസരത്തും, അതായത് ഈ കർണാടക സ്റ്റേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിലുള്ള എന്റെ മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, കില്ലൂരിലെ തങ്ങള് അയാള് വലിയ സ്ഥാനത്തുള്ളത് കൊണ്ടല്ല ഇവിടെ രോഗം മാറിയത്, ഹബീബായ തങ്ങളുടെ മോചിതത്താണ്, തങ്ങളുടെ പേരിലുള്ള സലാത്താണ്, ഹബീബായ തങ്ങളെ പിടിച്ചോ. ഇൻഷാല്ലാ ലോകത്ത് വേറെ ഒരു കാര്യവും നമുക്ക് വേണ്ടതില്ല. അതുകൊണ്ട് ആ തങ്ങളെ മുറുകെ പിടിക്കേണ്ട ഏറ്റവും വലിയ വഴി അത് സ്വലാത്ത് മാത്രമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കി എല്ലാ മാസവും ഇവിടെ
ഇവിടെ നടക്കുന്ന സലാത്തിന്റെ മജ്ലിസിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാഅല്ലാ ഈ മജ്ലിസിലേക്ക് കഴിഞ്ഞ മാസവും ലക്ഷക്കണക്കിന് രൂപ തന്നവരുണ്ട്, സഹായം തന്നവരുണ്ട്. റബ്ബേ നീ ഭാഗ്യം സ്വീകരിക്കണേ. അല്ലാ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ തന്നിട്ടുണ്ടോ നീ ഹാസിലാക്കണേ. അല്ലാ മാരക രോഗങ്ങളെ തൊട്ട് കാവലി തരണേ. അല്ലാ ഹബീബായ തങ്ങളെ പ്രകാശിക്കുന്ന ആ ഭൂമുഖം കാണാൻ തൗഫീഖ് ചെയ്യണേ. അല്ലാ ഇൻഷാഅല്ലാ സലാത്തിലേക്ക് കടക്കുന്നു. വെള്ളിയാഴ്ച രാവാണ് ഹബീബായ തങ്ങൾ കാണും. നമ്മുടെ മജ്ലിസ് തലമറക്കാത്തവർ ഉള്ള വസ്ത്രം കൊണ്ട് തലമറക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ ഇൻഷാഅല്ലാ ഒരുപാട് മുഅ്മിനീങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, മക്കളില്ലെന്ന് പറഞ്ഞ്, കടമുണ്ടെന്ന് പറഞ്ഞ്, വീടില്ലെന്ന് പറഞ്ഞ്, ദുന്യാവിന്റെ പല ഹവായിജുകളും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പല രോഗികളുണ്ട്. എല്ലാവർക്കും ഇൻഷാഅല്ലാ സ്വലാത്ത് ചൊല്ലി സലാം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ നിർത്തുന്നു. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലി ഈ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് വരുമ്പോ വേണ്ടാത്ത ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഈ മജ്ലിസിലേക്ക് വന്നു പോകരുത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. കാരണം അങ്ങനെ ആരെങ്കിലും ഈ മജ്ലിസിലേക്ക് വേണ്ടാത്തൊരു ഉദ്ദേശം, ഒരു അന്യ പെണ്ണോ ഒരു അന്യ ആണോ കൂടിക്കലരുന്ന രീതിയിൽ ഈ മജ്ലിസിലേക്ക് വന്നിട്ട് വേണ്ടാത്തത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ പൊരുത്തം കിട്ടൂല. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടൂല. മഹാന്മാരുടെ മുഴുവൻ പൊരുത്തം കിട്ടൂല. അങ്ങനെ അവസാനം ഈമാനില്ലാതെ ചത്തുപോകും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് സ്വലാത്തിലേക്ക് വരേണ്ടത് അല്ലാ ഞാൻ നന്നാകാനാണ്, എന്റെ കൽബ് നന്നാകാനാണ് എന്ന നിയ്യത്തോടുകൂടി വരണം. ഇൻഷാ അല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ സലാത്തിന്റെ മജ്ലിസ് അൽഹംദുലില്ലാ മദീനയിൽ വലിയൊരു മഹാനുണ്ട്, അബ്ദുല്ലാഹ് അൽ ഹസനി എന്ന് പറയുന്ന അദ്ദേഹം പറയാണ് ഞാൻ ഇൻഷാല്ലാ ഞാൻ എനിക്ക് വേണ്ടി ദ്വാരക്കണം. ഇന്നും മഹാനവറുകൾ എന്നെ വിളിച്ചു, മദീനയിൽ നിന്നാണ് വിളിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ് തങ്ങളെ. ഇൻഷാല്ലാ ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണ്? മാ ബൈന ഖബരി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് ഞാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. പക്ഷേ നിങ്ങളെ മജ്ലിസിൽ വെച്ച് നമുക്ക് വേണ്ടി ദ്വാരക്കണോ? വലിയ മഹാനാണ്. ഹബീബായ തങ്ങളുടെ ആസാറുകൾ അവിടെ ധാരാളം അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണാൻ വേണ്ടി ഞാൻ മാത്രമല്ല, എന്റെ കൂടെ നമ്മുടെ ചിക്കമംഗളൂർ ജില്ലയുടെ യൂസുഫാജി അടക്കം, അതുപോലെ ഒരുപാട് നമ്മുടെ നേതാക്കൾ മാഗുണ്ടി ഹാജി അടക്കം, അതുപോലെ എല്ലാവർക്കും നമ്മൾ മദീനയിൽ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഹബീബായ തങ്ങളുടെ ശാറേ മുബാറക് അടക്കം, അതുപോലെ ഹബീബായ തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അവിടുന്ന് ധരിച്ച കോട്ട് അത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. ഞങ്ങളൊക്കെ ഒരു 17 പേര് അല്ലേ, 17 പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. യൂസുഫാജി അടക്കം ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവേ ഈ മദീനയിൽ ഇൻഷാല്ലാ ആ വീട്ടിലെത്താനും അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അദ്ദേഹം അവിടുത്തെ ഭരണാധികാരികളിൽ പെട്ട ഒരു വകുപ്പിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹം റൗളാ ഷെരീഫിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരുടെ കുടുംബക്കാരിൽപ്പെട്ട ഒരു മഹാനും കൂടിയാണ്. അല്ലാഹുവേ അവിടെ എത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ അദ്ദേഹത്തിന്റെ അരികിലേക്കെല്ലാം പോയി അവിടെ എത്തി ദുആ ചെയ്യുമ്പോ നിങ്ങളുടെ പേരിലൊക്കെ ഇൻഷാല്ലാ ഇവിടെ പങ്കെടുത്തവരുടെ പേരിലൊക്കെ ദുആ ചെയ്യുമെന്നുള്ള ഓസിയത്തോടെ ഞാൻ നിർത്തുന്നു. അടുത്ത മാസം ഇൻഷാല്ലാ വിപുലമായ നിലക്ക് നമുക്ക് സ്വലാത്തിലേക്ക് വരുമ്പോ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലുക മാത്രമല്ല ഇൻഷാല്ലാ ധാരാളം ഹബീബായ തങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ ഇന്ന് കരഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂറത്തുൽ കൗസർ ഇന്നാ അഅതൈനാ കൽ കൗസർ എന്ന സൂറത്ത് അത് ധാരാളം
താവളം പരിപ്പിച്ചു ഓതി ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനും കൂടി ഞങ്ങളുടെ മജ്ലിസിലുണ്ട്. അതുകൊണ്ട് ഹബീബായ തങ്ങളെ കാണാൻ തങ്ങളുടെ പേരിൽ ധാരാളം സലാത്ത് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ മേലെ അത് വെളിവാക്കപ്പെടും, നേരെ എന്റെ മുമ്പിൽ ഇരുന്ന് ചൊല്ലുന്നത് പോലെ എന്നർത്ഥം പറഞ്ഞ പണ്ഡിതന്മാർ. ഇൻഷാ അല്ലാഹ്. അപ്പൊ തങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ചൊല്ലുന്നത് പോലെ നമ്മൾ വീട്ടിൽ ഒറ്റക്കിരുന്ന് ചൊല്ലുന്നതിനേക്കാളും വലിയ മഹത്വമുണ്ട്. ഇവിടെ ഈ ഒരുമിച്ച് കൂടിയവരിൽ പല മഹാന്മാരുണ്ട്. ഞാൻ വലിയ മോശമാണെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന വലിയ നല്ല മനുഷ്യന്മാർ. ആ നിലക്ക് ഞാൻ മനസ്സിലാക്കണം, ഓരോരുത്തരും മനസ്സിലാക്കണം. അവർ ആമീൻ പറയുമ്പോൾ അവരാമീനോടുകൂടി എൻ്റെ ആമീനാകുമ്പോൾ അതിന് വലിയ ഉത്തരമാണ്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. استغفروا ربكم انه كان غفارا. استغفر الله العظيم. 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 استغفر الله. 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 استغفر الله العظيم. 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 استغفر
അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബി വഅതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബി വഅതൂബു ഇലൈക് الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد اللهم اللهم صل عليه وسلم اللهم صل على محمد 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 يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين
والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إلا الله لا إله 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 إلا الله لا لا إله إلا الله 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 إلا الله إلا الله إلا الله إلا الله لا إله 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 إلا الله إلا الله إلا الله إلا الله لا إله 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 إلا الله إلا الله إلا الله إلا الله إلا الله إلا الله لا إله 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 إلا الله إلا الله إلا الله إلا الله إلا الله لا إله 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 إلا الله 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 لا إله 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 إلا الله حسبي ربي جل 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 الله ما في قلبي غير الله ما في قلبي غير الله ما في
قلبي غير الله ما في قلبي غير الله ما في قلبي غير الله ما في قلبي غير الله ما في قلبي غير الله ما في قلبي غير الله ما في قلبي غير الله ما في قلبي غير الله نور محمد صلى الله نور محمد صلى الله لا إله إلا الله نور محمد صلى الله لا إله إلا الله نور محمد صلى الله لا إله إلا 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 الله 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 حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيع الأبطه والحبيب العربي أنت تتلو بيننا في الكواكب كالمدار بل وأشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي أنت أمنا مبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي ارتقبت على الخطا غير أسر وعدت لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الشفاعة حبلنا الشفاعة حبلنا في القيامة مشفقا واهلنا الله يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا رب
حبيب المصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا من أرسله الله الصلاة والسلام عليك يا من زينه الله الصلاة والسلام عليك يا مت رسول الله يا مت رسول الله يا مت رسول الله يا مت رسول الله خذوا بأيدينا خذوا بأيدينا خذوا بأيدينا قلت حيلتنا أدركنا يا رسول الله انظرنا يا رسول الله اغزنا يا رسول الله ادركنا يا رسول رب العالمين وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام وإلياس عليه السلام وإدريس عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله إسماعيل عليه السلام وكليم الله موسى عليه السلام وروح الله عيسى عليه السلام وأبينا آدم عليه السلام وسائر الأنبياء والمرسلين الفاتحة أعوذ بالله من الشيطان الرجيم الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة عاشق الرسول سادتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى
كرم الله وجهه وسائر عشرة المبشرة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة عاشق الرسول قطب الأقطاب غوص العالم محي الدين عبد القادر الجيلاني قدس الله سره اللذيذ سلطان العارفين والعاشقين أحمد الكبير الرفاعي قدس الله سره اللذيذ. وإلى حضرة شيخنا وملازنا ومربينا أبو الحسن الشاذلي قدس الله سره اللذيذ وسائر الأقداب وأوليائك كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة عاشق الرسول وآمر الرسول رئيس الإندية خجا معين الدين الجسطي اللسن السنجري الأجميري قدس الله سره اللذيذ. وإلى حضرة آمر الرسول مالك الدينار القرشي قدس الله أسراره خصوصا إلى حضرة سيد مدني للعالمي قدس الله سره اللذيذ. وإلى حضرة آمر الرسول ولي الله المشهور صوفي الشهيد الإرمادي قدس الله سره اللذيذ. وإلى حضرة جدنا سيدنا حسن السقاف الحضرمي وعبد الله السقاف الحضرمي وعبد الله الأيدروسي المكي قدس الله أسرارهم خصوصا إلى حضرة تاج العلماء ونور العلماء وشمس العلماء شيخنا سيدنا محمد الأبي المالكي قدس الله أسرارهم خصوصا إلى حضرة من أوليائك المدفونين في بلد الكاجوري قدس الله أسرارهم. وإلى حضرة من ماتوا منا قربائنا ومن دفنوا حول مسجدنا هذا من أوليائك والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين ولا الضالين. آمين. ഒരുപാട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആരുടെയും പേര് എടുത്ത് പറയുന്നില്ല. യാ അല്ലാഹ്, യാ റഹ്മാൻ. വലിയ വലിയ തെറ്റ് ചെയ്ത അടിമകളാണ് അല്ലാഹ്. പാപമുള്ളവരാണ്, ദോഷമുള്ളവരാണ്. നീ മാപ്പ് തരണേ അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്. യാ ഗഫാർ, യാ ജബ്ബാർ. ഞങ്ങൾ എത്ര വലിയ മാടികളാണെങ്കിലും മോശപ്പെട്ട നിന്റെ അടിമകളാണെങ്കിലും നീ ഗഫാർ അല്ലേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. ഇവിടെ ക്യാൻസർ ഉള്ളവർ, സംസാരിക്കാൻ കഴിയാത്തവർ, ബ്രെയിൻ ട്യൂമറായവർ, കാത് തീരെ കേൾക്കാത്തവർ, റബ്ബേ, ഒരുപാട് മുഅ്മിൻ മുഅ്മിനാത്തുകൾ രോഗമുള്ളവരുണ്ട്. നിന്റെ പാപമുത്തായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി ചോദിക്കുന്നു, അല്ലാ നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. മാരക രോഗങ്ങൾ തന്ന് ഞങ്ങളാരെയും പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ശരീരങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന രോഗങ്ങൾ അറിയുന്ന അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. അതുപോലെ ശൈത്താനിയത്ത് കൊണ്ട് സിഹിറ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം പേരുണ്ട്. റബ്ബേ, നീ സിഹിറ് ബാത്തിലാക്കണേ അല്ലാ. ശൈത്താനിയത്ത് നീ എടുത്തു മാറ്റണേ അല്ലാ. റബ്ബേ, ഒരുപാട് വിഷമമുള്ള ഹൃദയങ്ങളെയും മജ്ലിസിലുണ്ട്, പരിഹാരം നൽകണേ അല്ലാ. നീ ഞങ്ങളെ മജ്ലിസി ഏറ്റെടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ കാവല് തരണേ അല്ലാ.
ഞങ്ങളെ ചോദിച്ചാൽ കിട്ടുമെന്ന പ്രതീക്ഷയിലല്ല. ഹബീബായ മുത്തായ കരളായ പൊന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിർത്തിയിട്ട് തമ്മാടികളാകുന്ന ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങൾ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാഅല്ലാ ഈ മജ്ലിസിലേക്ക് നല്ല സദഖ ചെയ്തു ഭക്ഷണം തന്നവർ, ചീരണി തന്നവർ, ഗൾഫ് നാടുകളിൽ ഐ സി എഫിൻ്റെയും കെ സി എഫിൻ്റെയും പ്രവർത്തകർ സഹായിച്ച സഹകരിച്ചവർ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ ഹസിലാക്കണേ അല്ലാ. ഇൻഷാല്ലാ ഒരു 1000 രൂപ വെച്ച് നമ്മളെ മദ്രസൻ്റെ പണി ഏകദേശം പൂർത്തിയായി. ഇൻഷാല്ലാ അതിലേക്ക് നേർച്ചയാക്കിക്കൊണ്ട് ആരാണ് തീരുന്നത്? 1000 രൂപ റബ്ബേ ഒരു ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലേക്ക് റബ്ബേ ഇൻഷാല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ 1000 രൂപ വെച്ചിട്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, എൻ്റെ കയ്യിൽ കൊണ്ടു തന്നാൽ വലിയ ഭാഗ്യമായിരുന്നു. ഇൻഷാല്ലാ ആ മദ്രസയുടെ ഉദ്ഘാടനം സുൽത്താനുലുലമ എ പി ഉസ്താദ് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ഉസ്താദിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. ഇൻഷാല്ലാ നമ്മുടെ കില്ലൂരിലെ മജ്ലിസിൽ വന്നിട്ട് മതി തീർന്നിട്ടില്ല, ഇവിടെ ഇനിയും വരണമെന്ന് പറഞ്ഞ ആലിമീങ്ങളാണ്. വന്യരായ പേരോട് ഉസ്താദ് അടക്കം, ഷെയ്ഖുന കോട്ടൂർ ഉസ്താദ് അടക്കം, സുൽത്താനുലുലം എ പി ഉസ്താദ് അടക്കം ഒരുപാട് മഹാന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. റബ്ബേ അവർക്ക് കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ഈ കുട്ടി നടക്കാനുള്ള ശക്തി നൽകണേ അല്ലാ, യാ ഖഹാർ യാ അല്ലാ നീ നൽകണേ അല്ലാ. ഇൻഷാല്ലാ അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാല്ലാ ഒരുപാട് മുഅ്മിനീങ്ങൾ സഹായിച്ച സഹകരിച്ചവരുടെ പേര് പറയുന്നില്ല, ദുആയിലേക്ക് കടക്കുന്ന ഉമ്മമാരുണ്ട്, ഒരുപാട് ഉമ്മമാർ പുതിയാമ്പള കിട്ടണമെന്ന് പൊട്ടിക്കരഞ്ഞിട്ട് 42 വയസ്സായി തങ്ങളെ എൻ്റെ മോൾക്ക് പുതിയാമ്പള വന്നിട്ടില്ലെന്ന് പറഞ്ഞവരുണ്ട്. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ഇൻഷാല്ലാ 1000 രൂപ തരുന്നവർ ഇൻഷാല്ലാ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ഇൻഷാല്ലാ അല്ലാഹുവേ ഈ ബാപ്പാൻ്റെ രോഗം മാറ്റി കൊടുക്കണേ അല്ലാ, നമ്മളെ എറണാകുളം അല്ലാഹുവേ ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ സംസാരശേഷി നീ നൽകണേ അല്ലാ. ഇൻഷാല്ലാ മുസാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ, തലശ്ശേരിയിൽ നിന്ന് വന്ന ഒരു മക്കളെ കിട്ടാൻ ഇൻഷാല്ലാ പൊന്നാരമുത്തിൻ്റെ വറക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ മക്കളില്ലാത്തവർക്കൊക്കെ നീ കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കുന്നു, മനസ്സറിഞ്ഞ് നീ പറയണം ഞാൻ ദ്വാരക്കാൻ ഒരിക്കലും അഹിലല്ല, ഞാൻ ദ്വാരക്കാൻ അർഹരല്ല, പക്ഷേ ഹബീബായ മുത്തായ തങ്ങളെ മുൻനിർത്തിയിട്ട് വെള്ളിയാഴ്ച രാവ് പടച്ച റബ്ബിനോട് നിങ്ങളുടെ ആമീൻ അത് വലിയ ദുആ, ആ പ്രതീക്ഷയിലാണ് റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي ذا الجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء انت كما سنيت فلك الحمد ولك الشكر يا الله فلك الحمد ولك الشكر يا رحمان فلك الحمد ولك الشكر حتى ترضى
اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما حللناه وما مدحناه وما سلمناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة عيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله إدريس عليه السلام وخليل الله إبراهيم عليه السلام وذبيح الله موسى عليه السلام وكليم الله موسى عليه السلام وروح الله عيسى عليه السلام وسائر الأنبياء والمرسلين وسائر الأنبياء والمرسلين خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أولاد رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة أصحاب رسول الله صلى الله عليه وسلم وإلى حضرة أسرة المبشرين وخلفائه الراشدين المهديين وإلى حضرة من ذكرنا من أوليائك والصالحين يا ذا الجلال والإكرام اللهم بحقهم وبجاههم وبجاه رسول الله صلى الله عليه وسلم اغفر لنا اللهم اغفر لنا يا غفار اللهم ارحمنا يا جبار اللهم واعف عنا يا قهار يسر أسيرنا وسهل أمورنا وقل حوائجنا واشفي أمراضنا اللهم اشفي أمراضنا وأمراض مرضانا وأمراض من حضروا في مجلسنا هذا أمراض الظاهرية والبطنية والشيطانية والروحانية يا شافي الأمراض يا الله يا رحمن باب محمد رسول الله صلى الله عليه وسلم തങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു يا الله നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ ഞങ്ങളൊന്നും ചൊല്ലിയില്ലല്ലോ ചൊല്ലിയത് ചെറിയതിനൊക്കല്ല അല്ലാ കബൂലാക്കണേ അല്ലാ പോരായ്മകളുള്ള സ്വരാത്തല്ലേ അല്ലാ പരിഹരിച്ചു തരണേ അല്ലാ ഞങ്ങൾ എത്ര അറിഞ്ഞു ചെയ്തു പോയ തെറ്റുകളുണ്ടല്ല അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ എത്രയുണ്ട് യാ ഗഫാർ നീ മാപ്പ് തരണേ അല്ലാ നീ പൊറുക്കണേ അല്ലാ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് ശിവ നൽകണേ അല്ലാ റബ്ബേ കടമുള്ളവരുണ്ട് വീട്ടിക്കൊടുക്കണേ അല്ലാ ക്യാൻസർ ഉള്ളവർ പൊട്ടിക്കരഞ്ഞവരുണ്ട് ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട് ബ്രെയിൻ ട്യൂമറായവരുണ്ട് കണ്ണ് കാണാത്തവരുണ്ട് തീരെ കാതുകൾ കാത്തവരുണ്ട് നടക്കാൻ കഴിയാത്ത വരുണ്ട് അന്നനാളത്തിന് ക്യാൻസർ ഉള്ളവരുണ്ട് നാവിന് ക്യാൻസർ ഉള്ളവരുണ്ട് യാ ഷാഫി യാ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് യാ റഹ്മാൻ യാ മന്നാൻ നീ ശിഫയാക്കണേ അല്ലാ രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലാ റബ്ബേ കുട്ടികളില്ലാത്തവരുണ്ട് സാലിഹികളായ മക്കൾ നൽകണേ അല്ലാ റബ്ബേ കടമുള്ളവരുണ്ട് വീട്ടിക്കൊടുക്കണേ അല്ലാ റബ്ബേ വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാ റബ്ബേ ഞങ്ങളെ കൽബ് വളരെ നന്നാക്കി തരണേ അല്ലാ
കിബ്റു തരല്ലേ അല്ലാ, ഹസദ് തരല്ലേ അല്ലാ, ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ. ഈ കൂട്ടത്തിൽ വേറെ കുടുംബങ്ങൾ വിഷമമുള്ളവരുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരെ നന്നാക്കണേ അല്ലാ, ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ, കുടുംബം യോജിപ്പിലാക്കണേ അല്ലാ. റബ്ബേ സാഹിരികളെ സിഹർണ തൊട്ട് കാക്കണേ മന്നാനേ, ആയിനീങ്ങളായിനിനെ തൊട്ട് മഗ്രീങ്ങളെ കാഫിരീങ്ങളെ മുബ്തദീങ്ങളെ മുഴുവൻ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ലോകത്ത് മുഴുവൻ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ വർഗത്ത് കൊണ്ട് നീ കാക്കണേ അല്ലാബേ. കിബ്ര് ഹസദ് റിയാ പോലുള്ള കൽബിയായ രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കല്ലോ. ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ. നിന്റെ ഈമാനാകുന്ന നൂറ് തരണേ അല്ലാ, ഇൽമാകുന്ന നൂറ് കൽബിലിട്ട് തരണേ അല്ലാ, നഫിയായ ഇൽമ തരണേ അല്ലാ, തന്ന ഇൽമ നഫിയാക്കണേ അല്ലാ, ബുദ്ധിശക്തി തരണേ അല്ലാ, ഓർമ്മശക്തി തരണേ അല്ലാ. ഞങ്ങളെ പരീക്ഷയിൽ മക്കളൊക്കെ എഴുതുന്നുണ്ട്, വിജയം നൽകണേ അല്ലാ. അബ്ബേ ദുന്യാവിന്റെ പരീക്ഷ മാത്രമല്ലല്ലോ, ഞങ്ങളുടെ ഞങ്ങളുടെ മരണം ഞങ്ങളുടെ നന്മതും തൂക്കുന്ന വലിയ പരീക്ഷണ ഘട്ടങ്ങളുണ്ട്. സലാമത്ത് തരണേ അല്ലാ. റബ്ബേ നിന്റെ ദീനീ ഖിദ്മത്തിനായി ദീർഘായുസ് തരണേ അല്ലാ. റബ്ബേ ദാരിദ്ര്യം കൊണ്ട് കടമായിട്ട് റബ്ബേ മരിക്കട്ടെ എന്ന് പറഞ്ഞ ജനങ്ങളുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. കടത്തോടുകൂടി നീ മരിപ്പിക്കല്ലോ അല്ലാ. റബ്ബേ ഈ കൂട്ടത്തിൽ നീറുന്ന വിഷമമുള്ളവർ സലാമത്ത് നൽകണേ അല്ലാ. പുതിയ അപ്പള കിട്ടണമെന്ന് പറഞ്ഞവർ ലാഹിക്കായിണകളെ നൽകണേ അല്ലാ. റബ്ബേ ശൈത്താനിയത്ത് കൊണ്ട് കാഫിർ ജിന്നുകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട്. യാ ശാഫിയാ അല്ലാ, നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളിൽ ബിസിനസ്സുകളിൽ കൃഷിയിടങ്ങളിൽ കച്ചവടങ്ങളിൽ ബർക്കത്ത് ചൊരിഞ്ഞു തരണേ അല്ലാ. റബ്ബേ അകാരണമായി ജയിലിൽ കഴിയുന്നവരുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. റബ്ബേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് തരണേ അല്ലാ. അന്യവന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതികേട് തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് ഹബീബായ മുത്തായ കരളായ തങ്ങളോടുള്ള ഇഷ്ട ഏറ്റിയേറ്റി തരണേ അല്ലാ. ഞങ്ങളെ കൽബിലൂടെ കണ്ണിലൂടെ മുത്തായ തങ്ങളുടെ കാമിലായ രൂപം കാട്ടിക്കണേ അല്ലാ, കാമിലായ രൂപം കാട്ടിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളെ ണേ മന്നിമത്ത് മോശമാക്കല്ലീബായ തങ്ങൾ കിടക്കുന്ന മദീന പുനപ്പുറയിലേക്ക് മക്ബൂലും അപുറൂറുമായ ഹജ്ജും പറയും ചെയ്ത് മുത്തായ തങ്ങൾ കിടക്കുന്ന റൗളയിൽ എത്തിയിട്ട് മതി വരുവോളം സലാം പറയാൻ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളാക്കിബത്ത് മോശമാക്കല്ല. മുസ്ലിമായി ജനിച്ച് കാഫിറായി ചത്തു പോകുന്നവരെ കൂട്ടത്തിൽ പെടുത്തല്ല. നിന്റെ പ്രളയങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല. നിന്റെ വബാകളെ കൊണ്ട് പരീക്ഷിക്കല്ല. റബ്ബേ ഞങ്ങൾ മോശപ്പെട്ടവരാണെങ്കിലോ, ഞങ്ങൾ തമ്മാടികളാണെങ്കിലോ, നിന്റെ റഹ്മത്താകുന്ന കാരുണ്യം ഞങ്ങളിൽ ചൊരിച്ചു തരണേ അല്ലാ. ഞങ്ങളാക്കിബത്ത് നന്നാക്കണേ അല്ലാ. ബത്ത് നന്നാക്കില ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിയിട്ട് നല്ല സമയം നല്ല സ്ഥലത്ത് വെച്ചിട്ട് നീ ഞങ്ങളെ റൂഹിനെ പിടിക്കണേ വല്ലാനേ, നീ ഏറ്റെടുക്കണേ തയ്യാറേ, ഞങ്ങളെ മജ്ലിസ് കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളാക്കിബത്ത് മോശമാക്കല്ലേ മന്നാനേ. റബ്ബനാ منا بجاه رسول الله صلى الله عليه وسلم انك انت السميع العليم وتب علينا انك انت التواب الرحيم وبحق عزيز وبحق حميم وبحق صلى الله على محمد.
അടുത്ത മാസത്തെ സ്വല